നമസ്കാരം രാജ്യം കാത്തിരുന്ന ആ അഭിമാന നിമിഷം അല്പസമയം മുമ്പാണ് കടന്നുപോയത് ഐ എൻ എസ് വിക്രാന്ത് എന്ന ഇന്ത്യ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ രാജ്യത്തിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും ഉന്നത നാവികസേന ഉദ്യോഗസ്ഥരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അടക്കം വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു അതുമാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവേശോജ്വലമായ പ്രസംഗം ഐ എൻ എസ് വിക്രാന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഐ എൻ എസ് വിക്രാന്ത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരമാവുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യത്തിന് ശോഭനമായ ഒരു നാവികസേനാ ചരിത്രമുണ്ട് വൈദിക കാലഘട്ടം മുതൽ തന്നെ രാജ്യത്ത് നാവികസേന ശക്തമായിരുന്നു ഏതാണ്ട് ഗുപ്തകാലഘട്ടം വരെ രാജ്യത്ത് നാവികസേന ലോക പ്രശസ്തമായിരുന്നു ഇന്ത്യൻ നാവികസേന എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു സേനയായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു ഇത് സംബന്ധിക്കുന്ന നിരവധി തെളിവുകൾ ലഭ്യമാണ് നിരവധി ഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട് എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തോടുകൂടി ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള വൈദേശിക ശക്തികൾ ഇന്ത്യയിൽ അതീശത്വം സ്ഥാപിച്ച് അവർ മടങ്ങിപ്പോയതോടുകൂടി ഇന്ത്യൻ നാവികസേനയുടെ ശോഭ മങ്ങി പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ എഴുപത്തി അഞ്ചാം വർഷത്തിൽ അമൃത ഇന്ത്യ അതിൻ്റെ പൂർവകാല പ്രതാപം വീണ്ടെടുക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ എൻ എസ് വിക്രാന്തിനെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയുടെ വിശ്വാസമാണ് അതുപോലെ തന്നെ മറ്റ് വിമാനവാഹിനി കപ്പലുകളെ അപേക്ഷിച്ച് വിശിഷ്ടമാണ് എന്നും അദ്ദേഹം പറയുന്നു ലോകത്ത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ പ്രത്യേകതകളുള്ള വിമാനവാഹിനി കപ്പലാണിത് മുപ്പതോളം യുദ്ധവിമാനങ്ങൾ ഇതിൽ സജ്ജീകരിക്കാൻ സാധിക്കും സമുദ്ര മേഖലയിൽ ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷ വളരെ പ്രധാനമാണ് എന്ന് നരേന്ദ്രമോദി പറയുന്നു ഈ ഐ എൻ എസ് വിക്രാന്ത് ഉയർത്തുന്ന പ്രതിരോധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമാക്കുകയാണ് ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സുരക്ഷിതമാക്കും ഈ ഐ എൻ എസ് വിക്രാന്ത് കാരണം ഇന്ത്യ സമാധാനപ്രിയമായ ഒരു രാജ്യമാണ് ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ യുദ്ധക്കപ്പലിൻ്റെ നേട്ടം ലോകത്തിന് മുഴുവൻ ലഭ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യൻ നാവികസേനയുടെ പുതിയ പതാകയും അദ്ദേഹം അനാച്ഛാദനം ചെയ്തു ഈ പതാക ഛത്രപതി ശിവാജിക്കാണ് നരേന്ദ്രമോദി സമർപ്പിച്ചത് ഹിന്ദു ഹൃദയ സമ്രാട്ട് ഛത്രപതി ശിവാജിക്ക് പുതിയ നാവികസേനാ പതാക സമർപ്പിക്കുന്നു നാവികസേനയിലെ കൊളോണിയലിസത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യ ആത്മനിർഭരതമാകുന്ന നിമിഷമാണ് കഴിഞ്ഞ കഴിഞ്ഞ നിമിഷങ്ങളിൽ കടന്നുപോയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കപ്പൽ സന്ദർശിക്കുന്നു കപ്പൽ സന്ദർശിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല ഈ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആവേശോജ്വലമായിരുന്നു രാജ്യത്തിന് വിശ്വാസം നൽകുന്ന പ്രസംഗമായിരുന്നു പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പ് വ്യക്തമാക്കുന്നത് ആ ഒരു പ്രസംഗമായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ കരുത്തും വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൻ്റെ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഈ വലിയ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് എന്ന് ഇന്ത്യയുടെ കരുത്ത് കൂട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കരുത്തിനെ ലോകത്തോട് വിളിച്ചു ഒരു നിമിഷമാണ് കഴിഞ്ഞ നിമിഷങ്ങളിൽ കടന്നുപോയത് രണ്ട് ദിവസത്തെ സന്ദർശന പരിപാടിയായിരുന്നു പ്രധാനമന്ത്രിക്ക് കേരളത്തിലുണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ചടങ്ങായിരുന്നു രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങായിരുന്നു മാത്രമല്ല ഐ എൻ എസ് വിക്രാന്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ത്യ ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ ശേഷിയുള്ള ആറാമത്തെ ലോകരാജ്യമായി ഇന്ത്യ മാറി ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നത് രണ്ടായിരത്തി മുതൽ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഈ വിമാനവാഹന കപ്പൽ കടന്നുപോവുകയായിരുന്നു അതിലാദ്യ പരീക്ഷണത്തിൽ തന്നെ ഉദ്ദേശിക്കുന്ന വേഗതയും കൃത്യതയും കൈവരിക്കാൻ ഈ കപ്പലിന് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു നേട്ടമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു പതിനാലായിരത്തോളം ആളുകൾ ഈ കപ്പലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതിൻ്റെ പുറകിലുണ്ടായിരുന്നു അവരെ എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിച്ചു മുഖ്യമന്ത്രി പിണറായി ജയനും സംസ്ഥാനത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിമാനവാഹിനി കപ്പൽ കൂച്ചൻ വിമാനവാഹിനി കപ്പൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചത് വെബ് ഡെസ്ക് ന്യൂസ്